ഫിലിം ഗ്യാരേജിന്റെ രണ്ട് ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നയിക്കുന്ന കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മോളിവുഡിലെ വമ്പൻ പാനന്തൻ സിനിമയാണല്ലോ എൽ ടു എമ്പുരാൻ. ലൈക്കിയും ആശീർവാദ് സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം 100-ലധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു നിരാശാജനകമായ റൂമേഴ്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ March 28, 2025 നടുത്ത വർഷം സിനിമയ്ക്ക് തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിയില്ലെന്നും ഷൂട്ടിംഗ് വൈകുന്നതുകൊണ്ട് സിനിമയുടെ റിലീസ് മെയ് മാസത്തിലേക്ക് നീളാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. നിലവിൽ ഡിസംബർ മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇന്നങ്ങനെ ലാലേട്ടന്റെ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന സിനിമയുടെ കാസ്റ്റ് ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഒരു കുറിപ്പായിട്ട് ഫേസ്ബുക്കിൽ സത്യനന്ദിക്കാട് കുറിച്ചിരിക്കുകയാണ്. ഈ ഒക്ടോബർ മാസം സിനിമയുടെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായുള്ള സോങ് റെക്കോർഡിംഗ് നടക്കും. അതേസമയം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബറിൽ ആരംഭിക്കും. സത്യനന്ദിക്കാടിന്റെ ലാലേട്ടൻ സിനിമയിൽ ലാലേട്ടന്റെ നായികവേഷത്തിൽ ഐശ്വര്യ ലക്ഷ്മി എത്തുന്നു. ഐശ്വര്യ ലക്ഷ്മി ആദ്യമായിട്ടാണ് ലാലേട്ടനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ സംഗീത അവതരിപ്പിക്കുന്നുവെന്നാണ് ഇതിനോടകം തന്നെ സത്യനന്ദിക്കാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലൂടെ കൂടുതൽ മലയാളികൾക്ക് പരിചിതിയായ ഒരു നടി കൂടിയാണ് സംഗീത. കഴിഞ്ഞ വർഷം ചാവേർ എന്ന സിനിമയിൽ കൂടി അവർ ഭാഗമായിരുന്നു. ആശീർവാദ സിനിമാസ് നിർമ്മിച്ചു വരാനിരിക്കുന്ന ഹൃദയപൂർവ്വം നല്ലൊരു ചലച്ചിത്ര അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാം എന്നാണ് സത്യനന്ദിക്കാട് പറയുന്നത്. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്.